പ്രിയപ്പെട്ട സഹോദരന്മാരെ ശൈതലവി അടിച്ച ലോട്ടറിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിവാദത്തിൽ വലിയൊരു കാഴ്ചപ്പാട് ഇസ്ലാമിനു പറയാനുണ്ട് അതാണ് ഇസ്ലാമിനെ പ്രസക്തമാക്കുന്നത് കാരണം എല്ലാ പ്രത്യേക ശാസ്ത്രങ്ങളിൽ നിന്നും എല്ലാ മതങ്ങളിൽ നിന്നും ഇസ്ലാം വേറിട്ട് നിൽക്കാൻ കാരണം എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിന് കൃത്യമായ നിലപാടുണ്ട് എന്നത് തന്നെയാണ് ഇത് നമ്മളിപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന നിയമമൊന്നുമല്ല കൃത്യമായ നിയമം ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഇസ്ലാമിൽ അഞ്ചാലൊരു നിയമം പറഞ്ഞിട്ടുണ്ട് എന്നത് അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് ശാസ്ത്രം ഒരുപാട് പഠനം നടത്തി വലിയ വലിയ പുരോഗതികളൊക്കെ കണ്ടെത്തിയാലും മനുഷ്യൻ്റെ ഭാവിയിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് അതിൻ്റെ നിയമം പറയുക എന്നതൊക്കെ വലിയ സാഹസം തന്നെയാണ് അതും ആറാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന സമയത്ത് ഈ വരുന്ന ഇരുപതും ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും ഇരുപത്തി അഞ്ചും നൂറ്റാണ്ടുകളിൽ വരുന്ന വിപ്ലവാത്മകമായ മാറ്റങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ഇടയിലുള്ള നിയമങ്ങൾ പോലും അന്ന് പറഞ്ഞു വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ അത്ഭുതം അപ്പോൾ പിന്നെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്താനൊന്നുമില്ല അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ യൂറോപ്യൻ നാടുകളിലൊക്കെ ഇസ്ലാം ഇപ്പോൾ വളർന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും എന്താണ് ലോട്ടറിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിലെ ലോട്ടറിയെക്കുറിച്ച് ഒരു നൂറ്റി അൻപതോ അല്ലെങ്കിൽ ഇരുന്നൂറോ കോടിക്ക് ടിക്കറ്റ് വിൽപ്പന നടത്തുകയാണ് അവിടെ ഒരു ഫസ്റ്റ് അടിച്ച ആളുകൾക്കോ അല്ലെങ്കിൽ മൊത്തം സമ്മാനം കൊടുക്കുന്നത് ഒരു മുപ്പതോ നാൽപ്പതോ കോടികൾ മാത്രമാണ് ഇത്ര ബാക്കി സംഖ്യ എവിടേക്ക് പോകുന്നു എന്നത് വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മുടെ സർക്കാരിനാകാം അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികൾക്കാകാം എവിടേക്കാണെങ്കിലും പാവപ്പെട്ട ആളുകളാണ് നമുക്കറിയാം ലോട്ടറിയിലൊക്കെ അംഗമാകുന്നതും അതിന് ടിക്കറ്റ് എടുക്കുന്നതും സാധുക്കളാണ് അങ്ങനെയുള്ള ആളുകളെ ചൂഷണം ചെയ്യുക എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്ത് പറയാൻ ബിഷപ്പ് പറഞ്ഞ പോലെ നാർക്കോട്ടിക്ക് ചെയ്യാതെ ക്രൈസ്തവ സഹോദരങ്ങളെ വല്ലാതെ തിന്നു തീർക്കുന്നു എന്നാണ് സത്യം പറഞ്ഞാൽ മനുഷ്യകൾക്ക് മൊത്തവും തിന്നു തീർക്കുകയാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ പക്ഷേ അതുപോലെ തന്നെ ബിഷപ്പ് മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടിയിരുന്നു ഈ ലോട്ടറി എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ മനുഷ്യൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ് കൊള്ള എന്ന് പറഞ്ഞാൽ പോരാ പെരും എന്ന് തന്നെ പറയണം കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ പറഞ്ഞു ഇരുന്നൂറോ അല്ലെങ്കിൽ നൂറ്റി അൻപതോ കോടികൾക്ക് ടിക്കറ്റ് വിറ്റയച്ച് അതിൽ കൊടുത്തു തീർക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആളുകൾക്ക് പ്രൈസ് അടിക്കുന്നത് കേവലം മുപ്പത് കോടി നാൽപ്പത് കോടിയാണ് മാത്രവുമല്ല അതിൽ ഒരുപാട് തവണ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് രൂപമുടക്കി ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് ഇപ്പോഴും ഒന്നും ലഭിച്ചിട്ടില്ല അത് ലഭിക്കുമോ എന്ന് പറയാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ശക്തമായൊരു ചൂഷണമാണ് ലോട്ടറിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ അധ്യാപനം ഇങ്ങനെയാണ് നെഹാ റസൂൽ ഉല്ലാഹി അൻ ബൈഇൽ ഏതൊക്കെ കച്ചവടങ്ങളിലോ ഇടപാടുകളിലോ വഞ്ചന വരുന്നുണ്ടോ ചതി വരുന്നുണ്ടോ അത് മുഴുവനും നിഷിദ്ധമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇസ്ലാമിൻ്റെ ഒരു പ്രസക്തി ഒരു ഓരോ രണ്ടാളുകൾ ചേർന്ന് ഷെയർ ആയിക്കൊണ്ട് ഒരു ബിസിനസ് നടത്തുകയാണ് അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണ് ഒരാൾ പതിനായിരം രൂപയും ഒരാൾ അയ്യായിരം രൂപയും എടുത്തുകൊണ്ടാണ് ഈ ബിസിനസ് നടത്തുന്നത് എങ്കിൽ രണ്ടു പേരും കൂടെ തീരുമാനിക്കുകയാണ് നമുക്ക് പകുതി പകുതി ഒരു ലാഭം എടുക്കാമെന്നാണ് പക്ഷേ ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല നേരെ മറിച്ച് ഈ പതിനായിരം എടുത്ത ആളുടെ പകുതി ലാഭമേ ഈ അയ്യായിരം എടുത്ത ആളുകൾക്ക് വ്യക്തിക്ക് ലഭിക്കുകയുള്ളൂ അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പറഞ്ഞാലും അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല കാരണം അവിടെ കൂറാവി കച്ചവടം നടത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ കൂറാകുന്നത് കാശിലാണ് സമ്പത്തിലാണ് ഈ സമ്പത്തിൻ്റെ തോത് നോക്കി മാത്രമേ അവിടെ ഇസ്ലാം ലാഭവും നൽകുന്നുള്ളൂ എന്നാൽ കിറാദ് എന്ന് പറയുന്ന മറ്റൊരു സംവിധാനമുണ്ട് അതായത് എൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട് എൻ്റെ കയ്യിൽ ഒരു പത്ത് ലക്ഷം രൂപയുണ്ട് പക്ഷെ എനിക്ക് ബിസിനസ്സിനെ കുറിച്ച് ഐഡിയ ഒന്നുമില്ല പക്ഷെ എൻ്റെ അടുത്തൊരു കൂട്ടുകാരനുണ്ട് അദ്ദേഹത്തിന് കച്ചവട രംഗത്ത് വലിയ യുക്തിയുള്ള ആളാണ് അപ്പം ഞാൻ എൻ്റെ പത്ത് ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കുന്നു എന്നിട്ട് അദ്ദേഹം കച്ചവടം ചെയ്യുന്നു അദ്ദേഹം സാധനം പർച്ചേസ് ചെയ്യുന്നു അദ്ദേഹം കച്ചവടം നടത്തുന്നു പക്ഷേ അതിൻ്റെ ലാഭം ഞങ്ങൾ നിശ്ചയിക്കുന്നത് പ്രകാരം വരുന്നു അതായത് അൻപത് ശതമാനം എനിക്കും അൻപത് ശതമാനം അദ്ദേഹത്തിനും എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചതെങ്കിൽ അങ്ങനെ ആയിരിക്കും അതല്ല ഇരുപത് ശതമാനം എനിക്കും ബാക്കിയുള്ള എഴുപത് ശതമാനം എൺപത് ശതമാനം അദ്ദേഹത്തിനുമാണ് എന്നാണ് തീരുമാനിക്കുന്നതിൽ അങ്ങനെ ഇവിടെ നമ്മൾ എഗ്രി ചെയ്യുന്നതാണ് അവിടെ ലാഭമായി വരുന്നത് എന്നാൽ അവിടെ ചിന്തിക്കണം നമ്മൾ എങ്ങനെ നമ്മൾ എഗ്രി ചെയ്തതൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കച്ചവടം അദ്ദേഹത്തിൻ്റെ വീഴ്ച കൊണ്ടല്ലാതെ വല്ല നിലയിലും അത് പൊട്ടിപ്പോവുകയാണ് അല്ലെങ്കിൽ നഷ്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനതിൽ ഒരു ജോലിക്കാരൻ്റെ റോള് മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത് ആകയാൽ അവനല്ല ആ നഷ്ടമൊന്നും സംഭവിച്ചത് നഷ്ടം സംഭവിച്ചത് എനിക്കാണ് അപ്പോൾ ഈ രൂപത്തിൽ ഓരോ കച്ചവടങ്ങളെക്കുറിച്ചും അതിൻ്റെയൊക്കെ വിശദമായി വരും നമ്മൾ മറ്റൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇനിയും ആവശ്യമായ സമയത്ത് നമുക്ക് പറയാം ഇങ്ങനെ തുടങ്ങി എല്ലാ കച്ചവടങ്ങളെ കുറിച്ചും ഏതൊക്കെ കച്ചവടം ഇന്ന് പുതിയതായി വരുന്നുണ്ടോ അതിനെക്കുറിച്ചൊക്കെ ഇസ്ലാം നിയമം പറയുന്നു എന്നത് സുഹൃത്തുക്കളെ അത്ഭുതം തന്നെയല്ലേ അതുകൊണ്ടാണ് ഏത് കാലത്തും ഇസ്ലാം ഒരു വിസ്മയമായി മാറുന്നത് മനുഷ്യന്റെ സാമ്പത്തിക രംഗവും വൈവാഹിക രംഗവും ആരാധനാ രംഗവും ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളിലും നിയമമുണ്ട് എന്നത് തന്നെയാണ് ദൈവം സംവിധാനിച്ച നിയമ സംഹിതകളാണ് ഇത് എന്നതിൻ്റെ വ്യക്തമായ തെളിവ് അതുകൊണ്ട് തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു സബാസ്റ്റിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ അവരുടെ മതത്തിൻ്റെ പ്രസക്തി പറയുകയാണെങ്കിൽ എത്രയോ നന്നായിരുന്നു നേരെ മറിച്ച് പരിശുദ്ധമായ ഖുർഹാനിലുള്ള ഓരോ ചരിത്രങ്ങൾ എടുത്ത് പരാമർശിച്ച് അദ്ദേഹത്തിന് ആ ചരിത്രങ്ങൾ വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ് അതൊക്കെ അതിൻ്റെയൊക്കെ വിശദീകരണം നൽകുമ്പോൾ അതൊക്കെ ശൂന്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മതത്തിൽ ഒന്നും പറയാനില്ലാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുകയാണ് ഏതായാലും ഇബ്രാഹിം നബിയുടെ മായി ബന്ധപ്പെട്ട മതങ്ങളിൽ ഇസ്ലാം ഇല്ല എന്ന് അദ്ദേഹം സമർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ മറുപടി ഉടനെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും കാണാം അസ്സാം വലൈക്കും വരഹമ്മത്തല്ലാഹി വാത്തു